എല്ലാവർക്കും നമസ്കാരം. ടഫ് ക്വസ്റ്റ്യൻസ് എന്ന സെഷനിലേക്ക് സ്വാഗതം. ഒരു ചോദ്യം മാത്രം ഡിസ്കസ് ചെയ്യുന്ന ഒരു സെഷനാണ് ഈ പറയുന്ന നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സെഷൻ. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഇത് പ്രീവിയസ് ഇയർ പി എസ് സിയിൽ നിന്നോ അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ സിവിൽ സർവീസ് എക്സാമിനേഷനോ റെലവൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സിൽ നിന്നോ എടുത്തിരിക്കുന്ന ചോദ്യങ്ങളായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടാൻ സാധ്യത ഉള്ളതാണ്. മാത്രമല്ല, ഒരു ചോദ്യം ആയതുകൊണ്ട് കുറേയും കൂടെ മെമ്മറി റിട്ടൻഷൻ ഉണ്ടാവുന്ന ഒരു ഉണ്ടാവാനുള്ള ടെൻഡൻസിയും സാധ്യതയും ഉണ്ട്. അതുകൊണ്ട് നന്നായി ശ്രദ്ധിക്കുക. എം പി ലാഡ്സിനെ കുറിച്ചാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ. താഴെ പറയുന്നത് എം പി ലാഡ്സ് മെമ്പർ ഓഫ് പാർലമെൻറ്റ് ലോക്കൽ ഏരിയ ഡെവലപ്മെൻറ്റ് സ്കീം എന്നാണ് അതിൻ്റെ പൂർണ്ണ രൂപം എന്ന് പറയുന്നത്. ആ സ്കീം സംബന്ധിച്ച കാര്യങ്ങളാണ്. ഇതിൻ്റെ ഒരു സമ്മറി എന്ന് പറയുന്നത്, എം പി ലാഡ്സ് എന്ന് പറയുന്നത് ലോക്കൽ ഏരിയ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഒരു എം പിക്ക് മെമ്പർ ഓഫ് പാർലമെൻറ്റിന് കൊടുക്കുന്ന ഒരു ഫണ്ടുമായി സംബന്ധിച്ച ഒരു സ്കീമാണ്. അതിൽ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ട്സ്, ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള, എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള, ഇപ്പോൾ പറയും ഫോർ എക്സാമ്പിൾ ഡ്രിങ്കിങ് വാട്ടർ, കുടിവെള്ള പദ്ധതികൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫണ്ട് മെമ്പർ ഓഫ് പാർലമെൻറ്റിന് കൊടുക്കുന്ന സ്കീമാണ്. ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ആ ലോക്കൽ ഏരിയ എവിടെയാണോ പുള്ളി അത് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ആ ലോക്കൽ ഏരിയയിൽ ഡെവലപ്മെൻറ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. എസ് സി എസ് ടി പോപ്പുലേഷനൊക്കെ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ബെനിഫിഷ്യറീസ് എസ് സി എസ് ടി പോപ്പുലേഷൻ്റെ ഉന്നമനത്തിനൊക്കെ വേണ്ടിയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ആയിരിക്കണം എന്നതാണ് അതിൻ്റെയൊക്കെ ഓരോ സ്കീമുകളിൽ പറയുന്ന വസ്തുതകളെന്ന് പറയുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യമാണിത്. അപ്പോൾ സ്റ്റേറ്റ്മെൻസിലേക്ക് നോക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത്, എം പി ലാഡ്സ് ഫണ്ട് ലാപ്സബിൾ ഫണ്ടാണ്. ലാപ്സബിളാണ്, എൽ എ പി ആണ്, എൽ എ പി ലാപ്സബിൾ ഫണ്ടാണ്. ഉപയോഗിക്കാത്ത ഫണ്ട് അടുത്ത വർഷം ഉപയോഗിക്കാൻ സാധ്യമല്ല എന്നതാണ് ലാപ്സബിളിൻ്റെ അർത്ഥം. അതായത് ഈ വർഷം ഉപയോഗിച്ചില്ലെങ്കിൽ ലാപ്സായി പോകും എന്നതാണ് പറയുന്നത്. എം പി ലാഡ്സ് ഫണ്ട് ലാപ്സബിൾ ഫണ്ടാണെന്ന് പറഞ്ഞു. ആ സ്റ്റേറ്റ്മെൻ്റ് നിങ്ങളൊന്ന് ഇവയിലേക്ക് നോക്കണം. രണ്ട്, ജില്ലയിലെ അധികാരിയാണ് ഈ ഫണ്ട് സംബന്ധമായ മേൽനോട്ടം വഹിക്കുന്നത്. കോർഡിനേഷൻ ആൻഡ് സൂപ്പർവിഷൻ ഓഫ് ദിസ് പർട്ടിക്കുലർ സ്കീം, ദി ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദ സ്കീം ഇസ് ഡൺ ബൈ ദി ഡിസ്ട്രിക്ട് അതോറിറ്റി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കോർഡിനേഷനും സൂപ്പർവിഷനും ആരാണ് നോക്കുന്നത്? ജില്ലാധികാരി അല്ലെങ്കിൽ ജില്ലാ അതോറിറ്റിയാണ്, ഡിസ്ട്രിക്ട് അതോറിറ്റിയാണ് ഇതിന് മേൽനോട്ടം വഹിക്കുന്നത് എന്നാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്. മൂന്നാമത്തെ, സെൻട്രൽ സെക്ടർ സ്കീമാണ്. എം പി ലാഡ്സ് എന്ന് പറയുന്നത് ഒരു സെൻട്രൽ സെക്ടർ സ്കീമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ എന്താണ് സെൻട്രൽ സെക്ടർ സ്കീമെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഒരു എം പിക്ക് 5 കോടി രൂപയാണ് ഈ സ്കീം സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി ലഭിക്കുന്നത്. ഉത്തരങ്ങളും താഴെ കൊടുത്തിട്ടുണ്ട്. ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് ആദ്യം അനലൈസ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. എം പി ലാഡ്സ് ഫണ്ട് ലാപ്സബിളാണ്. ആണോ? ലാപ്സബിളാണോ? ഒരു വർഷം ലാപ്സായി, ഒരു വർഷം ഉപയോഗിക്കാത്തത് പിന്നെ ലാപ്സായി പോവോ? ഇല്ല. എം പി ലാഡ്സ് ഒരു നോൺ ലാപ്സബിൾ ഫണ്ടാണ്. നോൺ ലാപ്സബിൾ, അതായത് അത് ലാപ്സായി പോകില്ല എന്നർത്ഥം. ലാപ്സായി പോകാത്ത ഫണ്ടാണ് എം പി ലാഡ്സ് ഫണ്ട്. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അടുത്ത വർഷം ഉപയോഗിക്കും. ഈ വർഷം അതിൻ്റെ ഉപയോഗിച്ചില്ല എന്ന് വിചാരിച്ച് അടുത്ത വർഷം ഉപയോഗിക്കാതിരിക്കാൻ പറ്റാത്ത അവസ്ഥയില്ല. ജില്ലയിലെ അധികാരിയാണ് ഈ ഫണ്ട് സംബന്ധമായ മേൽനോട്ടം വഹിക്കുന്നത്. ഡിസ്ട്രിക്ട് അതോറിറ്റിയാണ് സൂപ്പർവിഷൻ ആൻഡ് കോർഡിനേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ശരിയാണോ തെറ്റാണോ? ശരിയാണ്. ഡിസ്ട്രിക്ട് അതോറിറ്റി തന്നെയാണ് ഇതിൻ്റെ മേൽനോട്ടം വഹിക്കുന്നത്. ഈ ഇംപ്ലിമെൻറ്റേഷൻ, ഇതുമായി ബന്ധപ്പെട്ട ഇംപ്ലിമെൻറ്റേഷൻ നോക്കുന്നത് ഡിസ്ട്രിക്ട് അതോറിറ്റിയാണ്. മൂന്ന്, സെൻട്രൽ സെക്ടർ സ്കീമാണ്. എന്താണ് ഈ സെൻട്രൽ സെക്ടർ എന്ന് പറയുന്നത്? സെൻട്രൽ സെക്ടർ എന്ന് പറയുന്നത് പൂർണ്ണമായും സെൻട്രൽ ഗവൺമെൻറ് ഫണ്ട് ചെയ്യുന്ന സ്കീം, അതാണ് സെൻട്രൽ സെക്ടർ എന്ന് പറഞ്ഞത്. ഫുള്ളി ബൈ സെൻറ്റർ, സെൻറ്റർ തന്നെ പൈസ ചിലവാക്കുന്ന സ്കീമാണ്. അതല്ലാതെ സെൻട്രലി സ്പോൺസേഡ് സ്കീംസും ഉണ്ട്. അതായത് ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റും ഒരു റേഷ്യോയിൽ, ഒരു അനുപാതത്തിൽ പൈസ ചിലവാക്കുന്ന സ്കീമുകളുണ്ട്. ഇത് പക്ഷേ എന്താണ്, സെൻട്രൽ സെക്ടർ സ്കീമാണെന്നാണ് സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞത്. ശരിയാണോ? ശരിയാണ്. എം പി ലാഡ്സ് ഒരു സെൻട്രൽ സെക്ടർ സ്കീമാണ്. ഒരു എം പിക്ക് 5 കോടി രൂപയാണ് ഈ സ്കീം സംബന്ധമായ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ലഭിക്കുന്നത്. അതും ശരിയാണ്. അപ്പോൾ എന്താണ് ഉത്തരം? 2, 3, 4 ശരിയാണ്, 1 തെറ്റാണ്. ലാപ്സബിൾ ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ലാപ്സബിൾ അല്ല. അപ്പോൾ ഉത്തരം എന്ന് പറയുന്നത് 2, 3, 4, 2, 3, and 4 ആർ റൈറ്റ്. അപ്പോൾ ഈ സ്കീം ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവർക്കും ഈ പറയുന്ന ക്വസ്റ്റ്യൻ്റെ ഡിസ്കഷൻ മനസ്സിലായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഓക്കെ, ബൈ, ടേക്ക് കെയർ.